അങ്ങനെ നമ്മൾ ചക്രവ്യൂഹത്തിൽ എത്തിരിക്കുമ്പോ ആരാണ് ഇന്ന് പെർഫോം ചെയ്യുന്നതെന്ന് അറിയണ്ടേ? അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ടീം ലീഡേഴ്സ് തന്നെ പറഞ്ഞു തരണം. വിരാട രാജ്യത്തെ ഹെബ്ബർ രാജാവേ ആരാണെന്ന്. ഈ ജില്ല എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്ത് സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ തന്നെ ദാരിദ്ര്യം കുറവുള്ള ജില്ലകളിൽ അഞ്ചിൽപ്പെടും. ലോക പ്രശസ്തമായ ശബരിമല ക്ഷേത്രം ഈ ജില്ലയിലാണ്. ഇനി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ജില്ല ഏതാണെന്ന് മനസ്സിലായി. പത്തനംതിട്ടയിൽ നിന്നും അമൃത വിദ്യാലയയിലെ പ്രജകളാണ് വരുന്നത്. ഇന്ന് വരുന്നത് മിത്ര എസ് നായർ. നമുക്ക് സ്വാഗതം ചെയ്യാം മിത്ര. എത്രാം ക്ലാസ്സിലെ പഠിക്കുന്നത്? ആറില്. ആറിലാണോ പഠിക്കുന്നത്? അപ്പൊ പഠിക്കാൻ തന്ന എല്ലാ ആൾക്കാരെ കുറിച്ചും നന്നായി പഠിച്ചോ? ഫുള്ളാണ്. 100 പേരെ തന്നിട്ടുണ്ടായിരുന്നു. 100 പേരെയും പഠിച്ചു? പഠിച്ചു. ആരാ വരുന്നേ? ചേച്ചി. ചേച്ചി. ചേച്ചിനെയും ഫുൾ പഠിപ്പിച്ചു? പഠിപ്പിച്ചു. നിങ്ങൾ പിന്നെ ചെറുപ്പം മുതലേ ഒരുമിച്ച് ഇതുപോലത്തെ കളികളൊക്കെ കളിച്ച് വളർന്നതായിരിക്കും അല്ലേ? കളിക്കാറുണ്ടോ വീട്ടില്? ആണോ? ചേച്ചി എത്രാം ക്ലാസ്സിലാ? ചേച്ചി പ്ലസ് വണ്ണില്. പ്ലസ് വണ്ണില്. അപ്പൊ എനിക്ക് തോന്നണേ നമുക്ക് ചേച്ചിനോട് വിളിച്ചിട്ട് ബാക്കി വിശേഷം ചോദിച്ചാലോ അല്ലേ? ചേച്ചിയുടെ പേരെന്താ? മീര എസ് നായർ. മീര. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം മീര. മീര എന്തോ? മീര പ്ലസ് വണ്ണിനാണ് അല്ലേ? അതെ. സെയിം സ്കൂളാണോ? അല്ല, വേറെ സ്കൂളാണ്. വേറെ സ്കൂളാണ്. കാതലിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പത്തനംതിട്ട തന്നെ. ഞാൻ ഇയാളുടെ ടെൻഷനൊക്കെ കണ്ടപ്പോഴേ ഈ സ്റ്റേജൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഇതൊക്കെ തോന്നി. പക്ഷെ ചേച്ചി ഇതിനു മുമ്പ് നമ്മുടെ ശ്രേഷ്ഠഭാരതത്തിന്റെ മുന്നേ ഉള്ള സീസണിൽ വന്നിട്ടുള്ള ആളാണ്, നന്നായി പെർഫോം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ കൂടെ വന്നിട്ടുണ്ടായിരുന്ന? ആ, വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നേരത്തെ ശ്രേഷ്ഠഭാരതത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും മുമ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണോ കാര്യങ്ങൾ? അപ്പൊ എനിക്ക് ഞാനാണ് ഇവരെക്കാളും ജൂനിയർ, ഞാനിവിടെ പുതിയത്. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യണം. സാധാരണ എല്ലാവരും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ എനിക്ക് എന്തെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞാൽ നിങ്ങൾ വേണം ശരിയാക്കാൻ. ഏറ്റവും കൊറേ അപ്രീസിയേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ, മുമ്പത്തെ എപ്പിസോഡുകളിലൊക്കെ വന്നിട്ട് നല്ല സ്കിറ്റൊക്കെ ആയിരുന്നു. അപ്പൊ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾ ഈ വീട്ടിൽ കളിക്കാറൊക്കെ ഉണ്ടോ? ഡംസ്ട്രാസ് ഒക്കെ കളിക്കാറുണ്ട്. അത് വെച്ചിട്ടാണ് ഇന്നിവിടെ പഠിച്ചിട്ട് വന്നിരിക്കുന്നത്. ശരി, അത് ഞാൻ ചോദിക്കട്ടെ, കഥ ആയിട്ടാണോ നിങ്ങൾ പഠിച്ചു വെച്ചത്? അത് എന്തെങ്കിലുമൊക്കെ എന്താ പറയാ, ക്ലൂസ് ഒക്കെ? ആ, കഥയിൽ നിന്ന് ക്ലൂ എടുത്ത് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഗെയിമിന്റെ റൂളുകൾ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് 100 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ നിന്നും ഒരു ക്യാരക്ടറിനെ ചേച്ചി തപ്പിയെടുക്കണം. അതന്നിട്ട് എനിക്ക് മാത്രം കാണിച്ചു തരണം, മോളെ കാണിക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് പെർഫോം ചെയ്യാനുള്ള സമയം 2 മിനിറ്റ് ആണുള്ളത്. 2 മിനിറ്റിൽ ആംഗ്യ ഭാഷ കാണിക്കാം, പക്ഷെ നമ്പേഴ്സ് കാണിക്കാൻ പാടില്ല, ആൽഫബറ്റ്സ് കാണിക്കാൻ പാടില്ല. പിന്നെ ഈ 2 മിനിറ്റ് സമയത്തിൽ ആദ്യത്തെ 30 സെക്കൻഡിൽ ഉത്തരം പറയുകയാണെങ്കിൽ 40 മാർക്ക്, അടുത്ത 30 സെക്കൻഡിലാണെങ്കിൽ 30, പിന്നെ ഉള്ളതിന് 20, പിന്നെ 10. അങ്ങനെ ടൈം മാറുന്നതിനനുസരിച്ച് മാർക്സും മാറും. അപ്പം എത്രയും പെട്ടെന്ന് ആൻസർ പറയുകയാണെങ്കിൽ അത്രയും കൂടുതൽ മാർക്സ് കിട്ടും. ക്ലിയർ അല്ലേ? ക്ലിയർ. അപ്പോൾ മിത്ര അവിടെ പോയി നിന്നോളൂ. മീര റെഡി അല്ലേ? റെഡി. അപ്പോൾ നമുക്ക് പോയി എടുത്താലോ? എടുക്കാം. ഓക്കെ, ചെല്ലും. അപ്പോൾ മീര റെഡിയായ സ്ഥിതിക്ക് മിത്ര റെഡിയാണോ? യെസ്. തുടങ്ങാം. ഓക്കെ, അപ്പോൾ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ചുണ്ടനക്കരുത്. സെക്കൻഡ്. പറഞ്ഞു നോക്കണെങ്കിൽ പറഞ്ഞു നോക്കാട്ടോ, കൺഫ്യൂഷൻ ഉള്ള പേരൊക്കെ. പേരുകൾ തെറ്റിയ കുഴപ്പമൊന്നുമില്ല, പറഞ്ഞാ പറയാം. 91 ടെൻഷനേ വേണ്ട, ശ്രദ്ധിച്ചു നോക്കാം. ഇച്ചിരി ഒന്ന് പാടുവട്ടോ. അത് അവൾക്ക് അറിയായിരുന്നു, പക്ഷെ എന്ത് പറ്റി, ടെൻഷൻ കാരണമാണ്. ഇനി ഓക്കെ, അശ്വതാമാവിനെ കാണിച്ച എങ്ങനെയൊക്കെയാണ്, എന്താണ് ഈ കാണിച്ചതിന്റെ ഒക്കെ ഒരു അർത്ഥം എന്ന് കൂടെ ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരും. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മഹാഭാരതത്തിലെ ആണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, രാമായണാണെങ്കിൽ? രാമായണാണെങ്കിൽ. അതെ അതെ അതെ, ഓക്കെ, കോമൺ കോഡാണ്. പിന്നെ തലയില് ചൂടാമണി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു.
പിന്നെ യുദ്ധം കഴിഞ്ഞ് പാണ്ഡവരുടെ മക്കളെ കുടിലിൽ കയറിയിട്ട് കൊല്ലുന്നത് അശ്വത്ഥമാവായിരുന്നു. കഥ തന്നെയാണ് അവസാനം ഇങ്ങനെ ഇങ്ങനെ കാണിച്ചല്ലോ. അത് ചിരഞ്ജീവിയാണ്, മരണമില്ല. എന്തായാലും എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നി മീരയുടെ അടുത്ത്. കാരണം എന്താ വെച്ചാൽ കഥ തന്നെയാണ് കാണിച്ചു കൊടുത്തത്. ഞങ്ങൾ പ്രതീക്ഷിച്ചത് മിക്ക കുറെ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്ലൂ വെച്ചിട്ടൊക്കെയാണ്, കഥയായിട്ട് ബന്ധമില്ലാതെയാണ് മിക്കവരും പറയാം. പക്ഷെ വെൽ ഡൺ, കുറച്ച് സമയം പോയെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ചെയ്തു. പക്ഷെ മിത്ര ടെൻഷൻ പാർട്ടിയാണോ ബേസിക്കലി? ആണോ? കുറച്ചധികം. പരീക്ഷയുടെ തലേദിവസമൊക്കെ അപ്പോ ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലോ. ഇപ്പൊ കേറുമ്പോ വരെയും ടെൻഷനായിരുന്നു, അത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതാ ഞാൻ വിചാരിച്ചു പുതിയതായിട്ട് വരാന്ന്. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ മുമ്പ് വന്ന് പരിചയമുള്ളതാണെന്ന്. എന്നിട്ട് എന്തിനാണ് ടെൻഷൻ എന്ന് എനിക്ക് മനസ്സിലായില്ല. ടെൻഷൻ ഉള്ളതുകൊണ്ട് സമയം പോയത് അല്ലേ? ആ അപ്പൊ നമ്മുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. എത്ര മാർക്സ് കിട്ടിയെന്ന് അറിയണ്ടേ? നമുക്ക് സെക്കൻഡ്സ് കുറച്ച് നഷ്ടപ്പെട്ടത് കൊണ്ട് 30 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത് നല്ല മാർക്സ് ആണ് കേട്ടോ. ടെൻഷൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് 40 ഒപ്പിക്കായിരുന്നു അല്ലേ? ഇനി അടുത്ത പ്രാവശ്യം ഈ സ്റ്റേജിൽ കയറുമ്പോൾ ടെൻഷൻ ഉണ്ടാവരുത്, ഉറപ്പാണേ.